വെള്ളിത്തിരയിലെ ചിരിയുടെ ഉടയ തമ്പുരാൻ വിടവാങ്ങിയത് ഉൾക്കൊള്ളാനാകാതെ വിങ്ങുകയാണ് ആ സിനിമാലോകം. സുഹൃത്തും വഴികാട്ടിയും ജ്യേഷ്ഠ സഹോദരനും എല്ലാമായിരുന്ന ഇന്നസെന്റിനെ കുറിച്ചുള്ള മമ്മൂട്ടിയുടെ ഓർമ്മക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങൾ നെഞ്ചേറ്റുകയാണ്. ഒരു വലിയൊരു നീണ്ടൊരു കുറിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. ആ പോസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. റിപ്പോർട്ട്. ഏതൊരു വിയോഗത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും എന്നതുപോലെ ഇന്നസെന്റിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോഴും ആദ്യം സങ്കടം തന്നെയാണ് തോന്നുന്നത്. അടുത്ത നിമിഷം അദ്ദേഹം തന്ന പൊട്ടിച്ചിരികളും ദുഃഖം മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ചിരി ഓർമ്മകളും കടന്നു വരുന്നു എന്നതിൽ ആ മനുഷ്യൻ നമ്മളിൽ ആഴത്തിൽ അവശേഷിപ്പിച്ചു പോയ സ്വാധീനത്തിന്റെ അംശമുണ്ട്. ഇങ്ങനെ തുടങ്ങുന്നു മമ്മൂട്ടിയുടെ ഓർമ്മക്കുറിപ്പ്. ഇന്നച്ചന്റെ വിയോഗവാർത്ത ലോകമറിയുന്നത് മുതൽ നിഴൽ പോലെ തുടരുകയായിരുന്നു മമ്മൂട്ടിയും. ആശുപത്രിയിൽ നിന്നും ഇന്നസെന്റിന്റെ പൊതുദർശനത്തിനെത്തിയപ്പോൾ മലയാളത്തിന്റെ ഗാംഭീര്യം വിങ്ങുന്നത് കേരളം കണ്ടു. ഇന്നസെന്റുമായുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ സുഹൃത്തും വഴികാട്ടിയും ജ്യേഷ്ഠ സഹോദരനും പോലെ എന്ന വിശേഷണത്തിൽ നിന്ന് പോലെ എന്ന വാക്ക് അടർത്തി മാറ്റാനായിരുന്നു എനിക്കിഷ്ടം. പോലെയല്ല, അദ്ദേഹം എനിക്ക് മേൽപ്പറഞ്ഞ എല്ലാമായിരുന്നു. അത്രമേൽ ഇഴചേർന്നതായിരുന്നു ഇന്നച്ചനും മമ്മൂട്ടിയുമായുള്ള ആത്മബന്ധം. ഇന്നസെന്റിനെ ആദ്യമായി കണ്ടുമുട്ടിയ നെല്ല്, നൃത്തശാല, ഒരു കഥ, ഒരു നുണക്കഥ, ഇങ്ങനെ നീണ്ടുപോവുകയാണ് മമ്മൂട്ടിയും ഇന്നസെന്റും ഉൾച്ചേർന്ന സിനിമാ ഓർമ്മകൾ. അദ്ദേഹം പോയപ്പോൾ നഷ്ടമായത് ഒരു വ്യക്തി, നടൻ, സംഘാടകൻ, സാമാജികൻ, സഹൃദയൻ ഇവരൊക്കെയാണ്. ഒരാളല്ല നമ്മെ വിട്ടു പോയത്, ഒത്തിരി പേരാണ്. എനിക്ക് നഷ്ടമായതും ഇത്രയും പേരെയാണ്. ഒരാൾക്ക് പലതാകാൻ പറ്റില്ല, അയാൾ മാത്രമാകാനേ കഴിയൂ. പക്ഷേ ഇന്നസെന്റിന് ഇന്നസെന്റ് മാത്രമല്ലാത്ത പലരായി ജീവിക്കാനും സൗഹൃദങ്ങൾ പങ്കിടാനും സാധിച്ചു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ജനാവലി അദ്ദേഹത്തെ യാത്രയയക്കാൻ എത്തിയതും. ഉള്ളിൽ തേങ്ങലുണ്ടാകുമെങ്കിലും ഇനിയും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ചുണ്ടിലോ മനസ്സിലോ ചിരി നിറയ്ക്കട്ടെ, സന്തോഷം പകരട്ടെ. അതിനപ്പുറത്തേക്ക് ക്യാൻസർ വാർഡിലും ചിരിച്ച ഒരു മനുഷ്യന് എന്ത് സമ്പാദിക്കാൻ? ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.